ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫിലിൻഡർ ഡിഫൻഡിൽ ഒരു ബ്ലാക്ക് കളിക്കുന്ന ഒരു പൊട്ടത്തരത്തിൽ എങ്ങനെ വൈറ്റ് വിജയിക്കുന്നു എന്നാണ്. അത് ഏകദേശം ഒരു 7 സ്റ്റെപ്പോടുകൂടിയായിരിക്കും വൈറ്റ് വിജയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ പൊസിഷനിലേക്ക് കടക്കാം. ഇവിടെ വൈറ്റ് കളിക്കുന്നത് E4 ആണ്. E4-ന് E5, E5-ന് നൈറ്റ് F3, നൈറ്റ് F3-ന് D6. ഇതാകുന്നു ഫിലിൻഡർ ഡിഫൻഡിൻ്റെ പ്രാരംഭ ഘട്ടം. ഇവിടെ വൈറ്റ് കളിക്കുന്നത് ബിഷപ്പ് C4. ബിഷപ്പ് C4-ന് A6, ഒരു വേസ്റ്റ് മൂവ് എന്ന് പറയാം A6 എന്ന് പറയുന്ന ഒരു കളി. അപ്പോൾ A6-ന് പറയുന്നത് നൈറ്റ് C3 ആണ്. നൈറ്റ് C3 അടുത്ത ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് G4, അതായത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന ഒരു ബെസ്റ്റ് ടാറ്റിക്സ് എന്ന് പറയുന്നത് ആർക്കും കണ്ടുപിടിക്കാത്തൊരു ടാറ്റിക്സ് ആണ്. ചില കുറേ സമയം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ ആലോചിക്കുക, അതിൻ്റെ ടാറ്റിക്സ് എന്ന് പറയുന്നത് നൈറ്റ് ഇൻറ്റു E5 ആണ്. അതായത് നൈറ്റ് ഇൻറ്റു E5-ന് ഇവിടെ ബ്ലാക്കിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന് ഡി ഇൻറ്റു E5, മറ്റൊന്ന് ബിഷപ്പിൻ്റെ D1, ക്യൂനിനും എടുക്കാം. സാധാരണഗതിയിൽ ബിഷപ്പിൻ്റെ D1 ആയിരിക്കും സാധാരണ ഒരിക്കൽ ഈ ഒരു പൊസിഷനിൽ നിന്ന് അറിയാത്തവർ കളിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയേഷന് മുമ്പ് D ഇൻറ്റു E5 കളിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതായത് D ഇൻറ്റു E5-ന് Q ഇൻറ്റു E5. ഇവിടെ എന്തായാലും വൈറ്റിന് വിജയിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഒരു പോൺ അപ്പാണ്. അപ്പോൾ മറ്റൊരു വേരിയേഷൻ കൂടി പറയുന്നത് Bishop ഇൻറ്റു D1. അതായത് ഒരു ക്യൂനിനെ വലുത് നൽകുകയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് Bishop ഇൻറ്റു F7 ചെക്കാണ്. ഇവിടെ വൈറ്റ് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു മൂവിൽ ഉണ്ട് ചെക്ക്മേറ്റ്. ക്യൂൻ E7 അടുത്ത മൂവ്മെൻറ്റ് ചെക്ക്മേറ്റ്, അതായത് Nd5 ചെക്ക്മേറ്റ്. ഇതാകുന്നു സംഭവിക്കുന്നത്. അതായത് ക്യൂനിനെ വെറുതെ ബ്ലാക്കിനെ കൊടുത്തുകൊണ്ട് വൈറ്റ് കളിക്കുന്ന ഒരു കളിയാണിത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ലിസ്റ്റിലേക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.